കണ്ണടക്കുക, പിന്നിൽ കൈയും കെട്ടി. ഇനി നിന്റെ വിധി നടപ്പിലായിക്കോ. അങ്ങനെ തൂക്കിലേറാൻ പോകുന്നവന് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കാറുണ്ട്. എന്നാ നിനക്ക് അതിനുള്ള അർഹത പോലുമില്ല. മരിക്കടാ. എന്റെ അച്ഛനെ ഉൾപ്പെടെ എന്റെ പെങ്ങന്മാരെ ഉൾപ്പെടെ കൊല്ലാക്കൊല ചെയ്തതിന്, കണ്ണീര് കുടിപ്പിച്ചതിന് മരിക്കടാ നീ. ഞാൻ കണ്ടിരുന്നു അണ്ണനെ കൊണ്ട് ഇവൻ പോകുന്നത്. അണ്ണ തലപൊട്ടാൻ വേണ്ടി അല്ലണ്ണ അടിച്ചത്, പൊട്ടലുമില്ല. അതുകൊണ്ട് അണ്ണൻ വാ. കൊല്ലാൻ പോയവനോട് എന്തിനാണ് ആ സഹതാപം? കുറച്ചു കഴിയുമ്പോ അവൻ തന്നെത്താൻ എഴുന്നേറ്റങ്ങ് പൊക്കോളും. അണ്ണൻ വാ. സത്യങ്ങളൊന്നും തിരിച്ചറിയാതെ സ്വന്തം പെങ്ങന്മാരുടെ പോലും ജീവനെടുക്കാൻ കൂട്ടു നിൽക്കുന്ന ഇവനോടൊന്നും ഒരു ദയയും കാണിക്കുന്ന സ്നേഹവും പാടില്ല. പക്ഷെ അണ്ണ വാണ, കേറ് വണ്ടി എട്, വണ്ടി എടുത്ത് പോണ. ചെല്ല്. സംഭവിച്ചാലും വരേണ്ടതാ. ഓട്ടോക്ക് പണി എന്തേലും വന്നു കാണും. അങ്ങനെ പണി വന്നാ വിളിച്ചു പറയാതിരിക്കില്ല. വരാൻ വൈകിയാലും വിളിക്കും. വിളിച്ചിട്ട് കിട്ടുന്നത് പോലുമില്ല. ടെൻഷൻ അടിക്കാതെ ടീച്ചറേ, വരും. അറിയാലോ, ചുറ്റിന് ശത്രുക്കളാ. എന്റെ ആങ്ങളെയാ കൂടുതൽ ഭയക്കേണ്ടത്. ഒത്ത കിട്ടിയ അവൻ എന്തേലും ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. എന്ന് വെച്ചാ നരനും ഞാനും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് അവനെ കള്ളം മാത്രം പറയുന്ന ഒരുത്തൻ ധരിപ്പിച്ചിരിക്കല്ലേ. പലപ്പോഴും നരനെ തിരക്കി അവൻ അമ്മച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നരൻ മരിക്കേണ്ട സമയം ഉണ്ടായിരുന്നു. എന്നാ ഇപ്പൊ എല്ലാവർക്കും സഹായിയായി മുന്നോട്ട് പോകുമ്പോ നരൻ എന്തേലും സംഭവിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യം. ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കില്ല. ഇന്ന് പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകുന്നോ മറ്റോ? അങ്ങനൊന്നും പറഞ്ഞില്ല. ടീച്ചർ ഒരു കാര്യം ചെയ്, നന്ദന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്ക്. എന്റെ നമ്പർ കണ്ടാലും അവൻ എടുക്കില്ല. പെങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ചവന് ഇനി എന്റെ ശബ്ദം കേൾക്കാനും താല്പര്യം കാണില്ല. എവിടെ പോയെന്ന് അന്വേഷിക്കുന്ന ഒരുപാട് പേരുടെ ദുരന്തം കണ്ടുകഴിഞ്ഞു. സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ഇനി വയ്യ ടീച്ചറാ. എനിക്ക് എന്റെ ആങ്ങളെ നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാതെ അവൻ കോമാളിയുടെ വേഷം കിട്ടുക. അവന് പകരം കടന്നു വന്നതാണ് നരൻ. എനിക്ക് എന്റെ ആങ്ങളെയായി എന്നോട് ചേർന്ന് നിന്നതുകൊണ്ട് മാത്രം നരൻ കൊല ചെയ്യപ്പെട്ടാൽ അത് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റൂ. Thank you.
എന്താടാ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്? ഈ ജാതകത്തിലെ നിമിത്തത്തിലൊക്കെ കാര്യമുണ്ട് അല്ലേ അച്ഛാ? നീ ഇപ്പൊ എന്താ അങ്ങനെ? അല്ല, ഇന്ന് മടങ്ങി വരാൻ പറ്റുമെന്ന് തോന്നിയില്ല. അച്ഛൻ ഭയന്ന പോലെ തന്നെ നന്ദനൻ തന്നെ പിടിച്ചു, എന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഒരിക്കൽ അച്ഛനെ കുത്തിയില്ലേ ആ മേൽപ്പാലത്തിൽ തന്നെ. മരിച്ചു എന്നുറപ്പാക്കിയിട്ട് എന്നെ പുഴയിലോട് തള്ളാനായിരുന്നു പരിപാടി. ഞാൻ കണ്ണടച്ചെന്നു എല്ലാം കഴിഞ്ഞു എന്നുള്ള ചിന്തയോടെ. പിന്നെ നിലവിളിച്ചത് ഞാനല്ലായിരുന്നു, അവനായിരുന്നു നന്ദൻ. മോനെ, എന്താ സംഭവിച്ചത്? കൃത്യസമയത്ത് തന്നെ നന്ദനെ തലക്കടിയേറ്റു. ഈ ദൈവം ഉണ്ട് അതൊക്കെ പറയുന്ന ഇതാ, നമ്മുടെ പോന്നൂട്ടനല്ലേ അവനത് ചെയ്തത്. എന്നെ നന്ദൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് എവിടെ വെച്ച് അവൻ കണ്ടു. എന്നിട്ട് നമ്മുടെ നന്ദന്? ഏയ്, തലപൊട്ടിയിട്ടൊന്നുമില്ല, ബോധം പോയി. പക്ഷേ ഇപ്പൊ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതാ ഇന്ന് നീ പുറത്തേക്ക് പോണ്ടാന്ന്. ഇന്ന് പോയില്ലെങ്കിൽ മറ്റൊരു ദിവസം സംഭവിക്കുവച്ച, അന്ന് ചിലപ്പോ രക്ഷയ്ക്ക് നമ്മുടെ കൂട്ടനുണ്ടാവണമെന്നില്ല. രാവിലെ കാൽ തെറ്റി വീഴാൻ പോയെങ്കിലും വീണില്ല, പിടിച്ചു വന്നു. അതെന്നെ എവിടെ സംഭവിച്ചത്? മരിച്ചെന്ന് കരുതി, പക്ഷെ രക്ഷപ്പെട്ടു. നന്ദന് പ്രശ്നമൊന്നുമില്ലാന്ന് പറഞ്ഞത് സത്യല്ലേ? എന്നെ കൊല്ലാൻ നടക്കുന്നവനാണെങ്കിലും അതിന് കാരണക്കാരൻ മറ്റൊരുത്തനാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നന്ദന്റെ നില ഗുരുതരായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ ആശുപത്രി കൊണ്ടെത്തിക്കുമായിരുന്നു വച്ചാ. ഇവിടെ ബോധം കെടാൻ വേണ്ടി ഒരടി അത്രേ ഉള്ളൂ. മർമ്മം അറിയാവുന്നവനാ കൂട്ടൻ, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ആശങ്കയൊന്നുമില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയും നന്ദന അതിന് തുനിയില്ലേ? അതുറപ്പാ, എനിക്കുള്ള കടാര അവൻ്റെ കയ്യിലുണ്ട്. മരിച്ചെന്ന് ഉറപ്പാക്കിയവന് ജീവൻ തിരിച്ചു കിട്ടിയതാ, അതുകൊണ്ട് ഇനി പേടിയൊന്നുമില്ല. വരുന്നത് വരണടത്ത് വെച്ച് കാണാം. അവനുമായിട്ട് തല്ലി നിൽക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല, അതിന് ഞാൻ ശ്രമിക്കുന്നുമില്ല. ബാങ്ക് ജോലിക്കാരനായ നന്ദനെ തട്ടുകടക്കാരനും പിന്നീട് തട്ടുകട നന്ദനാക്കി എന്നെ കൊല്ലാൻ അവന് അധികാരമുണ്ട്. പക്ഷേ ഇപ്പൊ നീ ഭരിക്കാതിരിക്കേണ്ടത് രോഹിണി ഉൾപ്പെടെ പലരുടെയും ആവശ്യമാണ്. നിന്നെ കൊല്ലാൻ നടക്കുന്ന നന്ദന് പോലും നീ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഗുണയുണ്ടാവും. നിനക്കെന്തെങ്കിലും സംഭവിച്ച ആരാടാ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത്? ആരാന്നൊക്കെ എനിക്കറിയാം, എന്നാ അതറിയേണ്ടവരറിയുന്നില്ലല്ലോ. അവൻ എന്തെങ്കിലും പറ്റിയാലും എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ പോകുന്നില്ല. എന്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ അവന്റെ ശല്യം ഇല്ലാതെ കഴിയുകയും ചെയ്യാം. നന്ദട്ടോ, തല പൊട്ടിയിട്ടില്ലെങ്കിലും തലക്കടിയേറ്റതാ. സ്കാനിംഗ് റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് മോഴിച്ചിട്ടുണ്ട്. ആരാ അത് ചെയ്തത്? ഇന്ന് കേട്ടനെ നിന്റെ ആങ്ങളുടെ മരണ വാർത്ത. എന്നാ അവൻ ആയുസ് നീട്ടിക്കിട്ടി. ഓന്തുകൂട്ടനെ അറിയുന്ന എനിക്ക്? നരേണോട്ട് ഭയങ്കര കൂട്ടാ. എന്നാ ആ കൂട്ടുകാരനാ നന്ദന്റെ തലക്കടിച്ച് വീഴ്ത്തിയത്? അയ്യോ, അവൻ ജയിലിലായിരുന്നല്ലോ. നന്ദനെ പോലെ ഭയങ്കര ആരോഗ്യം. അവനെ ഞാനൊരു ദിവസം വെട്ടിക്കീറും. നടന്നു തന്നെ. നരേണിനൊപ്പം അവൻ കൂടിയതുകൊണ്ട് സൂക്ഷിക്കണം നന്ദേട്ടാ, മറിഞ്ഞിരുന്ന് ആക്രമിച്ച പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അടിയേറ്റന്റെ അല്ല, നിന്റെ ആങ്ങളം മരിക്കാത്തതിൽ എനിക്ക് സങ്കടം. അത് പെട്ടെന്നൊന്നും പോവില്ല. അജയണ്ണിരിക്കെ, ഞാൻ ചായ എടുക്കാം. ഏയ് വേണ്ട, ഞാൻ ആ സ്കാനിംഗ് റിപ്പോർട്ട് എടുത്തിട്ട് വരാം. നന്ദേട്ടൻ വാ, ഞാൻ തല തടവി തരാം. രണ്ട് പ്രതീക്ഷയും നടന്നില്ല. നന്ദേട്ടാ, ടീച്ചറേ,
വാക്കത്തെ നിറഞ്ഞുമാറ്റൊക്കെ ചുറ്റത്തുള്ളൂ, നമ്മൾ ഇവിടെയൊക്കെ ഉണ്ട്. അയ്യോ, അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. നിന്നെ ഒന്നും കണ്ട ആണാണെന്ന് തോന്നത്തില്ല. വേണമെങ്കിൽ ആ തോന്നല് മാറ്റിത്തരാം. അത് വീട്ടിലുള്ളവരുടെ അടുത്ത് മതി. കാലില് ചെരുപ്പുണ്ട്, തല്ലാനും മടിയൊന്നുമില്ല. അമ്മയോടോ പെങ്ങളോടോ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോഴേ നിനക്കൊക്കെ നോവുള്ളൂ. ഭാഗ്യം ആരും കണ്ടില്ല. ഇന്നത്തോടെ എന്റെ വരവും സഹായമൊക്കെ നിന്നേ അമ്മച്ചി. കൊല്ലാൻ കൂട്ടിക്കൊണ്ടുപോയി. അന്നൊരു ദിവസം ഞാനും കുറുക്കസജി എല്ലാം കൂടെ അച്ഛന്റെ പള്ളക്ക് കടാറ കയറ്റിയ ശേഷം തള്ളിയിട്ടൊരു സ്ഥലമുണ്ടല്ലോ, അവിടേക്കാണ് നന്ദൻ കൂട്ടിക്കൊണ്ടുപോയത്. അതുകൊണ്ട് മരണം ഉറപ്പിച്ചതാ, ചത്തെന്ന് കരുതിയതാ. എന്നാ അവിടെയും ദൈവം ആളെ എത്തിച്ചു. ഓന്തുകൂട്ടൻ നന്ദനെ പിന്നിൽ നിന്ന് അടിച്ചു വീഴ്ത്തിയവൻ. നീയും രോഹിണി മോളും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് ഒരുത്തം പ്രചരിപ്പിച്ചോണ്ട് നടക്കുക. നാട് മുഴുവൻ അങ്ങനെ അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ പിന്നെ നന്ദന ദേഷ്യം പിടിപ്പിക്കാതിരിക്കൂ. രോഹിണിയോടുള്ള കലി, അതിനേക്കാൾ നിന്നോടുള്ള ദേഷ്യം എല്ലാം കൂടെ ആയപ്പോ സ്വന്തം പെങ്ങളെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ, പകരം നിന്നെ വക വരുത്താമെന്ന് കരുതി. അത് മാത്രമല്ല അമ്മച്ചി, ഇരുട്ടിന്റെ മറവിൽ ഞാൻ ശരത്തിനെ തല്ലിയില്ലേ, കണ്ടപ്പോഴൊക്കെ കുത്തിന് പിടിച്ച് ഭീഷണി മുടക്കിയില്ലേ, അതുകൊണ്ട് നേരത്തെ നന്ദൻ എന്നെ കൊല്ലാൻ നടന്നതാ. ഇവിടെ വന്നിട്ടുണ്ടല്ലോ കൊലവിളി മുടക്കിക്കൊണ്ട്, അതിന്റെ തുടർച്ചയായി ഇപ്പൊ നടന്നത്. രോഹിണിയെ ഞാനാണ് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്നതെന്ന് ശരത്ത് നന്ദന്റെ കാതിലെത്തിച്ചു കാണും. പിന്നെ അന്ന് ആ ഗോഡോണിൽ നിന്ന് ഞങ്ങളെ പിടിക്കുകയും ചെയ്തല്ലോ, അതിന്റെ എല്ലാ അമർഷം നന്ദന്റെ ഉള്ളിൽ കിടക്കുക. ഇന്ന് മരണം ഉറപ്പിച്ചിട്ട് തന്നെയാണ് വന്നത്. ബ്ലോക്ക് ചെയ്ത ശേഷം ഓട്ടോ വിടാൻ പറഞ്ഞിട്ട് പിന്നിൽ കത്തിയായിട്ടിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തത് രോഹിണിയുടെയും അമ്മച്ചിയുടെയും ജോസാറിൻ്റെയും പിന്നെ എൻ്റെ അച്ഛൻ്റെയും മോചനയുടെയൊക്കെ മുഖ. എല്ലാവരോടും ഞാൻ മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞു അമ്മച്ചി, എന്നിട്ട് മരിക്കാൻ തയ്യാറെടുത്തു. ഒരിക്കലും എനിക്ക് ആയുസ് നേടിത്തന്ന നന്ദന അതിനി ആവർത്തിക്കില്ലെന്ന് പറയുകയും ചെയ്തു. കുത്തേറ്റ് വെള്ളത്തിൽ വീണ അച്ഛൻ രക്ഷപ്പെട്ടതുപോലെ ഞാൻ രക്ഷപ്പെടൂലെന്ന് അവ ഓർമ്മിക്കുകയും ചെയ്തു. അതെനിക്കും അറിയായിരുന്നു. കൈകൾ രണ്ടും പിന്നിൽ കെട്ടി കണ്ണു അടച്ച ഞാൻ നിന്നത്. പക്ഷെ പിന്നീട് അലർച്ച കേട്ടത് നന്ദൻ്റെ, തല പൊട്ടിയില്ല എങ്കിലും ബോധം പോയി നന്ദൻ്റെ. ഇങ്ങനെ ഒരവസ്ഥയിൽ കൂട്ടനെ പോലെ ഒരാളെ നമുക്ക് കിട്ടിയത് ഭാഗ്യമ്മച്ചി. എല്ലാം കേട്ടിട്ട് ഭയമാകുന്നു മോനെ. രോഹിണി മോളോട് അവധി എടുക്കാൻ പറയാം, എന്നിട്ട് കാഞ്ഞിരപ്പള്ളി പോയി കുറച്ച് ദിവസം താമസിക്കാം. ഇത് ഞാനും അമ്മച്ചിയോട് പറയാതിരിക്കായിരുന്നു. പോ, ഞാനും തയ്യാറാ. എന്റെ കാര്യം വിട്, ഇവിടെ നിന്നാ രോഹിണി ഏത് നിമിഷം കൊല ചെയ്യപ്പെടും. സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, അതുണ്ടാക്കാൻ പാടാം. ആ ഇത് കൊള്ളാം.
ഒരു സ്പൂൺ മുളക് പൊടി. ഓ, ഇതിനുണ്ടോ? വാ. ആ അല്ല, ഇതെന്താ മുഖത്ത് ഇത്ര സന്തോഷം? ഈ വീട്ടിലെ ഒരംഗം കൂടി കുറയാൻ പോകുന്നു. അയ്യോ, അതേടി വേണേ, അവളിനി വരില്ല രോഹിണി. വെറുതെ എന്നെ സന്തോഷിപ്പിക്കരുത് കേട്ടോ. വെറുമാക്ക് പറഞ്ഞതല്ലടി, അത് സംഭവിച്ചു കഴിഞ്ഞു. റോഡിലൂടെ നടന്നു വരുന്ന രോഹിണിയെ വണ്ടി ഇടിച്ചു വീഴ്ത്തി. മരിക്കാൻ വേണ്ടി തന്നെയുള്ള ഇടിയായിരുന്നു, അതുകൊണ്ട് ഇനി രക്ഷയൊന്നുമില്ല. ആ അനിയത്തിയുടെ കുഴിമാടത്തിന് അരികെ തന്നെ ചിതയൊരുക്കാം ചേച്ചിക്കും. അപകടം ചേർത്തിയുടെ നേരിപ്പോ കണ്ടായിരുന്നോ? ഇല്ല, എങ്കിലും അതിന്റെ ദൃക്സാക്ഷി വിവരണം ഉണ്ടായിരുന്നു ആക്സിഡന്റ് കഴിയുന്നതുവരെ. വണ്ടി കൊണ്ടുപോയി തട്ടിച്ചത് കൊണ്ട് ആരും ശരത്തേണ്ട സംശയിക്കില്ല. എങ്കിലും ആ അമ്മച്ചിക്കും എന്റെ ആങ്ങളയ്ക്കും ഒക്കെ ചത്തത് രോഹിണിയാണെങ്കിൽ കൊന്നത് ശരത്തേട്ടൻ തന്നെയെന്നറിയാം. ആ നായ്ക്കളുടെ വാക്ക് ആരും വിശ്വസിക്കാൻ പോകുന്നു. കൂട്ടത്തിൽ ഏറ്റവും അപകടകാരി രോഹിണിയായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞിനെ കൂടി നഷ്ടപ്പെട്ടതോടുകൂടി ഒരുതരം സമതല തെറ്റിയ അവസ്ഥയിലായിരുന്നു അവള്. അങ്ങനെ ഒരുവൾ എന്തും ചെയ്യും, അതുകൊണ്ട് മരിക്കേണ്ട സമയത്ത് തന്നെയാ അവള് മരിക്കാൻ പോകുന്നത്. ആ ലീന ടീച്ചറെ സഹിക്കോ? അവൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കില്ലേ? ശത്രുക്കൾ എല്ലാവരും ഒത്തുകൂടും, എന്നാ അവരെ എല്ലാം ഒതുക്കാൻ ഒരാളുണ്ട്, നിന്റെ കെട്ടിയൻ നന്ദ്. രോഹിണിയോട് കലിയുണ്ടെങ്കിലും അവൾ മരിച്ചു കിടക്കുമ്പോ അവൻ ഉണരും, പിന്നെ അവൾക്കൊപ്പം നിന്നവരെയൊക്കെ അവൻ തിരഞ്ഞു പിടിച്ചു ഉപദ്രവിക്കും. എന്നെ പ്രതിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് അലമുറയിട്ടുകൊണ്ട് ആരെങ്കിലും വന്നാ നന്ദൻ അവരെ കൈകാര്യം ചെയ്തോളും. അതിനിയിപ്പോ ജോസിന്റെ അമ്മച്ചി ആ കിളവിയാണെങ്കിൽ കൂടി അത് അവൻ കൈകാര്യം ചെയ്തോളും. എനിക്കെന്തോ ഒരു ഭയം പോലെ. ദേ, ഭയത്തിന്റെ ഒന്നും ആവശ്യമില്ല, കരയാൻ കുറച്ച് കണ്ണീര് മാത്രം കരുതിയിരുന്നാ മതി. എടി പെണ്ണേ, ഇനി നിന്റെ ഭരണ ഇവിടെ. നാത്തുമാര് രണ്ടും പോയി. രോഹിണി പോയിന്ന് ഉറപ്പിച്ചില്ലല്ലോ. എനിക്ക് ഉറപ്പാടി, പാഞ്ഞു വന്ന വാഹനം അതുപോലെയാ അവൾ ഇടിച്ചു തെറിപ്പിച്ചത്. അയ്യോ, ഇനിയിപ്പൊ മരണ വാർത്ത കേട്ട് കഴിഞ്ഞാലേ എന്റെ മനസ്സൊന്ന് തണുക്കൂ. എന്തായാലും ബോഡി വരുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോവാ. മരിച്ചവരങ്ങ് പോവും, എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ജയപ്രഭേ, ജയപ്രഭേ. എന്താ ഫോൺ? ഹലോ, ആരാ? ഞാനാ, ജോസിന്റെ അമ്മച്ചിയാ. എന്തു വേണം? രോഹിണിയെ കാണാനില്ല. അതൊരു പുതിയ കാര്യമല്ലല്ലോ. പിന്നെ അവളുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കണ്ട. എന്താടോ? രോഹിണിയെ കാണാനില്ലെന്ന്. ജോസിന്റെ അമ്മച്ചിയാ വിളിച്ചത്. അതിന് എന്തിനു വിശ്വട്ടെ വിഷമിക്കുന്നത്? അവളങ്ങ് എത്തിക്കോളും. അങ്ങനെ പറയുമ്പോഴും ആശ്വസിക്കാൻ വകയില്ല ജയപ്രഭേ. അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ലക്ഷ്യമോളും കൂടി അടുത്തില്ലാത്തത് കൊണ്ട് ജീവിതം മടുപ്പായി തോന്നാം. ഇതൊക്കെ നമ്മൾ വരുത്തി വെച്ചതാണോ വിശ്വട്ട? അല്ല, എങ്കിലും അവൾക്ക് ആപത്തെന്തെങ്കിലും സംഭവിച്ച മൂത്ത മോളോ ഇളയവളോ പോയി,
അവൾക്ക് പിന്നാലെ ഇവിടും. വീട്ടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ആ സമയത്ത് ചൂട് പിടിച്ച മനസ്സുമായി നടക്കുന്ന മക്കള് വീട് വിട്ട് പോകുന്ന രീതിയിൽ സംസാരിക്കരുത്. ഇപ്പോഴും ശരത് രോഹിണി ഏറ്റെടുക്കാൻ തയ്യാറാ. അങ്ങനെയുള്ളപ്പോ അവളെ ഇവിടെ പിടിച്ചു നിർത്തുകയല്ലായിരുന്നോ വേണ്ടത്? അതല്ലായിരുന്നു ശരി. എല്ലാത്തിനും ഒന്നിച്ചൊരു ദിവസം കിട്ടിക്കൊള്ളു സാറേ. അതിനുള്ള തീയതിയൊക്കെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ആരെയും ബോധിപ്പിക്കാനൊന്നുമില്ല. രോഹിണി മരിക്കരുത്, അത്രേ ഉള്ളൂ സാറേ. നീ നോക്കിക്കോടി, അവള് മരിക്കുകയും ചെയ്യും, എസ് ഐ ബലരാമൻ ആ കുറ്റം നരന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യും.